പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസ് എൻഐഎയ്ക്ക്. പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിന്റെ അന്വേഷണം എൻഐഎയ്ക്ക് വിട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പ്രതികളായ കേസാണിത്. ശ്രീനിവാസൻ വധക്കേസ് എൻഐഎ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ബിജെപി അടക്കമുള്ള സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമാണ് ഇപ്പോൾ കേസ് എൻഐഎയ്ക്ക് വിടുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണ് നടന്നത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എൻഐഎയ്ക്ക് വിടുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പിഎഫ്ഐ സംസ്ഥാന നേതാക്കളായ സി എ റൌഫ്, യഹ്യ തങ്ങൾ എന്നിവരെ കൂടി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതികളാക്കിയിരുന്നു. ഉടൻ തന്നെ എൻഐഎ കൊച്ചി യൂണിറ്റ് കേസ് ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ടു പോകും. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് ആർഎസ്എസ് പ്രവർത്തകനായ ശ്രീനിവാസനെ അക്രമികൾ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമാണ് ശ്രീനിവാസൻ വധമെന്നാണ് കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പാലക്കാട് ജില്ലാശുപത്രി മോർച്ചറിക്ക് സമീപമാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. യു ടി വി ന്യൂസ്, പാലക്കാട്.